നിങ്ങളുടെ അടുത്ത് അമ്മയൊക്കെ ഇതിന് ഇത് കുടിക്കണം കുടിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ബഹളം വെക്കാറുണ്ട്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഹോർലിക്സോ ബൂസ്റ്റോ ബോൺവിറ്റോ ഒക്കെ ഇട്ട് കുടിക്കാറുണ്ട്. അപ്പൊ എങ്കിലല്ലേ നമുക്ക് നല്ല മസിലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. ഹലോ എല്ലാവർക്കും, മല്ലു ഡോട്ട് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, പീക്കും ഉണ്ട്. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഫ്രഞ്ച് ഫോർ കിഡ്സിൽ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, സോറി ഫോർ ദ ഡിലേ. അപ്പോൾ ഇനി മുടങ്ങാതെ എല്ലാ ആഴ്ചയും ഒരു വീഡിയോ എന്തായിരുന്നാലും ഫ്രഞ്ചിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആൽഫബറ്റ്സ് ആയിരുന്നു അല്ലേ ഫ്രഞ്ചിലെ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ആൽഫബറ്റ്സ് ഏതായിരുന്നു? അ, ബെ, സെ, ദെ, ഉ, എഫ്, ഴേ, അഷ്, ഇ, ഈ വരെ പഠിച്ചു നമ്മൾ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ആൽഫബറ്റ്, നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ജെ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജെ ആണ്, ജെയിനെ നമ്മൾ എങ്ങനെയാണ് ജി പോലെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ജെയിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ തന്നെ ജി പോലെ, പക്ഷെ ജ അല്ല, അവിടെ ഒരു ഴ. നമ്മൾ ട്രഷർ, നമ്മൾ ജി പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഴ സൗണ്ട്, ആ സെയിം സംഭവമാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും എന്ന് വെച്ചാൽ എങ്ങനെ വരും? ഴി എന്ന് വരും. എങ്ങനെ വരും? ഴി. അപ്പോൾ നമ്മൾ ഴി വെച്ച് പഠിക്കാൻ പോകുന്ന വേർഡാണ് ഴു. എങ്ങനെ പറയും? ഷൂപ്പ്. അപ്പോൾ നമ്മൾ എങ്ങനെ പീക്കുവിനോട് ചോദിക്കാം, പീക്കു എങ്ങനെയാ പറയുന്നത് പറഞ്ഞേ? പീക്കു പറയുന്നു ഷൂപ്പ്. അപ്പൊ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എങ്ങനെയാ പറയുന്നത്? ഷി വെച്ചിട്ട് ഷൂപ്പ് അല്ലേ, ഷൂപ്പ്. അപ്പം ഷൂപ്പ് എന്താണെന്ന് നിങ്ങൾ കണ്ടാണോ ഇപ്പോൾ. അപ്പം ഇനി നെക്സ്റ്റ് ആൽഫബറ്റ് ജെ കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ഈ ഫ്രഞ്ചിലെ ആൽഫബറ്റ്സ് ഒരു ചെറിയ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നത് ഈ ജിയും ജെയുമാണ്, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ജി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഴേ ആയിട്ടാണ്, പിന്നെ ജെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഴി ആയിട്ടാണ്. ഇത് ഓർക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച വേർഡ് ഏതാണ്? ഷ്യൂപ്പ് കേട്ടോ, ഷ്യൂപ്പ്. അപ്പോൾ ജെ കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് ഏതാണ് ആൽഫബറ്റ്? ഏതാണ് പീക്കു ആൽഫബറ്റ് പറഞ്ഞേ? ഏതാണ്? ഖ. ഖ. അപ്പം ക എന്നല്ല, ക എന്നുമല്ല, ഒരു ഖ. ഓക്കെ, ഖ. അപ്പം ഇത് എങ്ങനെ നിങ്ങൾ എഴുതാൻ നേരം നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ എഴുതുക. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്ക് വേറൊരു ഭാഷയിൽ എഴുതി മനസ്സിലാക്കിപ്പിക്കാൻ പാടാണ്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ എങ്ങനെയാണോ കേൾക്കുന്നത് അങ്ങനെ തന്നെ എഴുതുക. പിന്നെ ചെറിയൊരു ഹെൽപ്പ് എന്നുള്ള രീതിക്ക് ചില ആൽഫബറ്റ്സിൻ്റെ ഞാൻ പ്രൊനൗൺസിയേഷൻ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. പക്ഷെ ചിലതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണോ കേൾക്കുന്നത് അങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പം പഠിച്ചത് എന്താ? ഷൂപ്പ് പഠിച്ചു. നെക്സ്റ്റ് സോറി, നെക്സ്റ്റ് ആൽഫബറ്റ് നമ്മൾ പറഞ്ഞത് ഖ. ഖ വെച്ചിട്ടുള്ള ആൽഫബറ്റ് വേർഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ കോംഗ്രു. കോംഗ്രു, കോംഗ്രു. ഓക്കെ, അപ്പോൾ ഖ വെച്ചിട്ട് ഉള്ള നെക്സ്റ്റ് വേർഡാണ് നമ്മളിപ്പം പഠിച്ചത്. അപ്പോൾ നമ്മൾ ഷി പഠിച്ചു, അത് കഴിഞ്ഞ് ഖ പഠിച്ചു. നെക്സ്റ്റ് ആൽഫബറ്റ് ഏതാണ്? എൽ. എങ്ങനെ പറയും? എൽ. പീക്കു പറഞ്ഞ എങ്ങനെ പറയും? പീക്കു പറയാണ് ഉണ്ടോ. അപ്പൊ എൽ. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെ പറയും? എൽ എന്നുള്ള ഒരു എൽ അല്ലേ. പക്ഷെ ഇതൊരു സ്ട്രെസ് ഉണ്ട്, അപ്പൊ അതാണ് ഞാൻ പ്രൊനൗൺസിയേഷനിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൽ, എൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കാൻ എല്ലിൽ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ് ഏതാന്ന് വെച്ചാല് എന്നും നിങ്ങളുടെ അടുത്ത് അമ്മയൊക്കെ ഇതിന് ഇത് കുടിക്കണം കുടിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ബഹളം വെക്കാറുണ്ട്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഹോർലിക്സോ ബൂസ്റ്റോ ബോൺവിറ്റോ ഒക്കെ ഇട്ട് കുടിക്കാറുണ്ട്. അപ്പൊ ഏതാണെന്നൊരു ഐഡിയ കിട്ടിക്കാണോ അല്ലേ. അപ്പോൾ അതെങ്ങനെ ഫ്രഞ്ചിൽ പറയുന്ന വെച്ചാൽ ലേ.
എങ്ങനെ പറയും? ലേ, അത് എളുപ്പമാണല്ലേ, ലേ ഈസി. അപ്പോൾ അപ്പോൾ നമ്മൾ എല്ല് വെച്ച് പഠിച്ച വേർഡാണ് ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ലേ ഒക്കെ കുടിച്ച് മിടുക്കന്മാരും മിടുക്കികളായിട്ടിരിക്കുക, എങ്കിലല്ലേ നമുക്ക് നല്ല മസിലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം ഓക്കെ, അപ്പം എല്ല് വെച്ചിട്ട് പഠിച്ചു നമ്മൾ. നെക്സ്റ്റ് ഏത് ആൽഫബെറ്റ്? അപ്പോൾ നമ്മൾ പഠിച്ച ഏതായിരുന്നു? ഷി, ഖാ, എൽ. നെക്സ്റ്റ് വരുന്നത് എം. പീക്കു പറഞ്ഞേ എം. യേ, എം, എം. ഓക്കെ, അവിടെ ഒരു നല്ല സ്ട്രെസ് ഉണ്ട് കേട്ടോ, എം. അപ്പൊ എം വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. നിങ്ങളിപ്പോ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെയാണ് എപ്പോഴും നിങ്ങളുള്ളത്. ഏതാ സ്ഥലം? നിങ്ങളിപ്പോ സ്കൂളിൽ പോകാറില്ല, വെളിയിൽ പോകാറില്ല, എങ്ങും പോകാറില്ല, ഇവിടെ തന്നെ എപ്പോഴും ഉള്ളത്. അതാണ് നമ്മുടെ മെയ്സോ. എന്താണ് മെയ്സോ? മെയ്സോ. ഓക്കെ, എങ്ങനെ പറയും? മെയ്സോ, മെയ്സോ. ഓക്കെ, അപ്പോ നിങ്ങളുടെ വീടല്ലേ, അപ്പൊ മെയ്സോ. അപ്പൊ നമുക്ക് പീക്കുനോട് ചോദിക്കാം, പീക്കു എങ്ങനെയാ പറയുന്നേ? മെയ്സോ കണ്ടോ, അപ്പൊ മെയ്സോ. അപ്പോ നമ്മള് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച നാല് ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? ഷി, ഖാ, എൽ, എം. ഓക്കെ, അപ്പൊ നമ്മൾ നാല് ആൽഫബറ്റ്സ് പഠിച്ചു. അതിൽ വരുന്ന ഓരോ വേർഡ്സ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഷി വെച്ചിട്ട് പഠിച്ചത് ഷ്യൂപ്. എങ്ങനെ? ഷ്യൂപ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഷി കഴിഞ്ഞിട്ട് പഠിച്ചത് ഖാ. ഖാ വെച്ചിട്ട് നമ്മൾ പഠിച്ചത് കോങ്കുറു, കോങ്കുറു, കോങ്കുറു. ഓക്കെ, അപ്പം അത് നെക്സ്റ്റ് പഠിച്ചത് എൽ വെച്ചിട്ട് ലേ, ലേ. ഓക്കെ, എൽ, എൽ വെച്ചിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എം വെച്ചിട്ടാണ്. എം വെച്ചിട്ട് എങ്ങനെ? മെയ്സോ, മെയ്സോ. ഓക്കെ, ഒരു 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 സോ പോലെയാണ് സൗണ്ട് കേട്ടോ. അപ്പം മെയ്സോ പഠിച്ചു കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആൽഫബറ്റ് ഏതാണ്? എം കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? എൻ. ഏതാണ്? എൻ. അപ്പൊ എങ്ങനെ പറയുന്ന പീക്കു? ഓക്കെ, എൻ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന വേർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാ? നമ്മൾ ആകാശത്ത് എപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, പറന്നടക്കുന്ന വെള്ള പഞ്ഞിക്കെട്ട് പോലത്തെ സാധനം, അതെന്താ? നുവാഷ്. എന്താ അത്? നുവാഷ്. എങ്ങനെ പറയും? നുവാഷ്, നുവാഷ്. ഓക്കെ, അപ്പൊ നുവാഷ് എന്ന് പറയും. അപ്പോ നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ പഠിച്ച ആൽഫബറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം? ഷി, ഖാ, എൽ, എം, എൻ. അപ്പോൾ ഇത്രയും ആൽഫബറ്റ്സ് ആണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ആൽഫബറ്റ്സ് വേണമെങ്കിൽ ഒരു ദിവസം പഠിക്കാം കേട്ടോ. അപ്പോൾ അപ്പം ഇതുവരെ നിങ്ങൾക്ക് വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, എന്നെയും പീക്കുവിനെയും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ നമ്മുടെ പുതിയ വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് വരണമെങ്കിൽ ബെല്ലൈക്കണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എന്റെയും പീക്കുന്റെയും ബൈ ബൈ, ബൈ ബൈ. ഓക്കേ.